ഹോളിവുഡ് സംവിധായകൻ റിച്ചാർഡ് ഡോണർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ ദ ഒമൻ എന്ന സൂപ്പർമാൻ ചിത്രത്തിലൂടെ പ്രശസ്തനായ ഡോണർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സൂപ്പർമാൻ കോമിക്കുകൾ സിനിമയാക്കിയാണ് കൂടുതൽ ശ്രദ്ധേയനായത് ഭാര്യ ലോറൻസ് ഷ്യൂലർ ആണ് മരണവാർത്ത പുറത്തുവിട്ടത് വാർത്തയ്ക്ക് സാഹിത്യമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം ന്യൂയോർക്കിൽ ജനിച്ച ഡോണർ ഒരു നടനാവാൻ ആഗ്രഹിച്ചാണ് സിനിമയിലെത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറായി യാത്ര തുടങ്ങിയ അദ്ദേഹം പിന്നീട് വാണ്ടഡ് ഡെഡ് ഡോർ അലൈവ് കോമ്പാക്ട് ടോയ്ലൈറ്റ് സോൺ ഉൾപ്പെടെയുള്ള ധാരാളം ടി വി ഷോകൾ സംവിധാനം ചെയ്ത അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എക്സ് ഫിഫ്റ്റീൻ എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് ക്രൗഡ് പ്ലീസിംഗ് ആയ സാധാരണക്കാരെ വേഗത്തിൽ സ്വാധീനിക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ശൈലി രാജ്യാന്തര പ്രസ് അക്കാദമിയുടെയും അക്കാദമി ഓഫ് സയൻസ് ഫിഷിൻ്റെയും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് നല്ല അധ്യാപകൻ മോട്ടിവേറ്റർ എല്ലാവർക്കും പ്രിയങ്കരനായ സുഹൃത്ത് മികച്ച സംവിധായകൻ ഇങ്ങനെയുള്ള ഡോണർ ഇനി ഇല്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് സംവിധായകൻ സ്പീൽബർഗ് പറഞ്ഞത്